പാന്തക്കവണ്ണം പ്രത്യേകമായ സജ്ജമാക്കിയിരിക്കുന്ന പവനിൽ കാതോലിക്കേറ്റ് പുനഃസ്ഥാപന ശതാബ്ദിയുമായി ബന്ധപ്പെട്ട എല്ലാ പിതാക്കന്മാരുടെയും ചിത്രങ്ങൾ വളരെ കമനീയമായി അവിടെ പ്രതിഷ്ഠിച്ച് അലങ്കരിച്ചിരുന്നു. റാലിയിൽ പങ്കെടുത്തതായ കുഞ്ഞുങ്ങളൊക്കെയും കാതോലിക്കേറ്റ് പുനഃസ്ഥാപന ശതാബ്ദിയുമായി ബന്ധപ്പെട്ട എല്ലാ പിതാക്കന്മാരുടെയും അലങ്കരിച്ച ചിത്രങ്ങൾ അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ റാലിയിൽ സംബന്ധിച്ചത്. ഈ പിതാക്കന്മാരെ കഴിഞ്ഞ കാലങ്ങളിലായി സഭയ്ക്ക് നൽകിയതായ സേവനങ്ങളെ സ്മരിച്ചുകൊണ്ട് അവരുടെ പാപന സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ റാലിയിൽ സംബന്ധിച്ചത്. പുതിയ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന 5 മധ്യസ്ഥന്മാരുടെ ചിത്രങ്ങളാണ് റാലിയുടെ ഏറ്റവും മുൻവശത്തായി വിദ്യാർത്ഥികൾ പിടിക്കുന്നത്. പരിശുദ്ധ യോഹന്നാൻ മാപ്ദാനായുടെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെയും പരിശുദ്ധ ഗീവർഗീസ് സഗദായുടെയും പരിശുദ്ധ പരമനത്തിരുമേനിയുടെയും അലങ്കരിച്ചതായ ചിത്രങ്ങൾ റാലിയുടെ ഏറ്റവും മുൻവശത്തെ കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായി അലങ്കരിച്ച് അത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇന്നയോളം മലങ്കര സഭയെ നയിച്ചതായ എല്ലാ പിതാക്കന്മാരുടെയും കമനീയമായ ചിത്രങ്ങൾ ഈ റാലിയെ അനുഗ്രഹപൂർണമാക്കുന്നു. കോട്ടയം ഭദ്രാസനത്തെ നയിച്ച എല്ലാ പിതാക്കന്മാരുടെയും ചിത്രങ്ങൾ റാലിയിൽ അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ റാലി മുന്നോട്ട് കടന്നു വരുന്നത്. ഈ റാലി കുഞ്ഞുങ്ങൾക്കൊക്കെയും കഴിഞ്ഞ കാലത്തെ മലങ്കര സഭയുടേതായ ചരിത്രം വ്യക്തമായി ബോധ്യപ്പെടത്തക്കവണ്ണം ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. പടിയരക്കടവിൽ സ്ഥാപിച്ചിരിക്കുന്നതായ വളരെ മനോഹരമായ പവലിയൻ അതിന് ഉത്തമ ഉദാഹരണമാണ്. മലങ്കര സഭയെ നയിച്ചതായ എല്ലാ പിതാക്കന്മാരുടെയും ചിത്രങ്ങളും ലഘു വിവരങ്ങളും ആ പവലിയനിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാഴ്ച കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരു പ്രത്യേകമായ അനുഭവം തന്നെയാണ്. ഈ റാലി കടന്നു പോകുന്നതായ വീഥികളൊക്കെയും വളരെ രാജകീയമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ ആർച്ചുകളൊക്കെയും ഓരോ പിതാക്കന്മാരുടെ നാമത്തിൽ സ്ഥാപിച്ച് അവരുടെ ജീവചരിത്രത്തിൻ്റെതായ കുറിപ്പുകൾ അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. 2-3 ദിവസമായി നടക്കുന്നതായ കൂതാശപരമായ കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്ന എല്ലാവർക്കും അത് വായിച്ച് മനസ്സിലാക്കുവാനും സഭയെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച പിതാക്കന്മാരുടെ സേവനങ്ങൾ മനസ്സിലാക്കുവാനും തക്ക വേണം ഇതൊക്കെയും സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രസ്താവികമായ ഒരു കാര്യം തന്നെയാണ്.
ആയിരക്കണക്കിന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ വളരെ മനോഹരമായ രീതിയിൽ ചിട്ടയായി ക്രമീകൃതമായ രീതിയിൽ റാലിയെ അവരനുഗ്രഹിക്കുന്ന കാഴ്ച ഒരു അവിസ്മരണീയമായ അനുഭവം തന്നെയാണ്. പാരമ്പര്യ വേഷങ്ങൾ ധരിച്ചവരും മാലാഖമാരുടെ വേഷങ്ങൾ ധരിച്ചവരും കന്യാസ്ത്രീകളുടെ വേഷം ധരിച്ചവരും എന്നു വേണ്ട ഓരോ കുഞ്ഞിനും അതിൻ്റെതായ തനിമയിലും അതിൻ്റെതായ ഭംഗിയിലും പ്രൗഢിയിലും ആണ് ആ റാലിയിൽ പങ്കെടുത്തത്. ഈ കുഞ്ഞുങ്ങളൊക്കെയും ജീവിതകാലം മുഴുവനും ഈ റാലി അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. പുതിയ ദേവാലയത്തിൽ പുതുമയുള്ള നിലവിളക്കിൽ തെളിയിക്കുന്ന ദീപം യുവജന പ്രസ്ഥാന പ്രവർത്തകർ പരുമല സെമിനാരി പള്ളിയിൽ നിന്നും നിരണം വലിയ പള്ളിയിൽ നിന്നും ദീപശിഖ കൊണ്ടുവരികയും ആ ദീപശിഖ പരിശുദ്ധ ബാബാതിരുമനസ്സിനെ ഏൽപ്പിക്കുകയും ബാബാതിരുമേനി ദേവാലയത്തിൻ്റെ പ്രധാന കവാടങ്ങൾ തുറന്ന് അതിമനോഹരമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നതായ നിലവിളക്കിൽ അതെ പ്രകാശിപ്പിക്കുകയും നിലവിളക്കിൽ നിന്നും ദീപം പകർന്ന് പുതുതായി നിർമ്മിച്ചിരിക്കുന്നതായ ത്രോണോസിലെ തിരികളിലേക്ക് പകരുകയും ചെയ്തു. 5 പുതിയ ത്രോണോസുകൾ പുതിയ ദേവാലയത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹീതമായ കാര്യമാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തേ
നിവർത്തിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്വന്തപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്വന്തപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്വന്തപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദൈവമേ നിനക്ക് സ്തുതി. കാടിയാരോട് കരുണയെന്ന് വിചാരാകാവേ നിനക്ക് സ്തുതി. പാറേ സ്വർഗസ്നായ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാക്കണം, നിന്റെ രാജ്യം വരണമേ, നിന്റെ രക്ഷത്രെ പോലെ ഭൂമിനെ വാകണമേ, ഞങ്ങളുടെ ആവശ്യമുള്ള പന്തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ പോലെ ഞങ്ങളെ കടക്കണം, പാവങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ കൃഷ്ണനോട് ചോദണമേ, എന്തുകൊണ്ട് നാട്ടാക്കും ശക്തിയും മാത്രമേ വാഴ്ത്തുവിനുത്തമരെ. പരിമള ധൂപയുഗം ദൈവത്തിൻ ജനനി കന്യകായി ഓർമ്മിക്കട്ടെ പാലിക്കുമോ.
അഭിയന്തരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, ബഹുമാനിയരായ കോർപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ശുശ്രൂഷയ്ക്ക് നാം സാക്ഷ്യം വഹിക്കുവാനായി പോവുകയാണ്. ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് അതിമനോഹരമായൊരു ദേവാലയം നിങ്ങൾ പണിതുയർത്തി ദൈവമുൻപാകെ അത് പ്രതിഷ്ഠിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഈ ദേവാലയം അതിമനോഹരമായിരിക്കുന്നു. ഈ ദേവാലയത്തിന് പകരം വെക്കുവാൻ മറ്റൊരു ദേവാലയം ഇല്ലെന്നുള്ള വിധത്തിൽ ഇതിൻ്റെ മനോഹാരിത ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് പറയാതിരുന്നുകൂടാ. ഇസ്രായേൽ ജാതിയിലും അതുപോലെ തന്നെ പുതിയ ഇസ്രായേൽ ജാതിയിലും ദേവാലയം എന്നുള്ള സങ്കല്പത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന ഇസ്രായേൽ ജാതി യഹോവയുടെ സാന്നിധ്യം എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകണമെന്നുള്ള സൂചന മോശ മുഖാന്തരമായി അവർക്ക് ലഭിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ദേവാലയം എന്ന സങ്കല്പമാണ് പഴയ നിയമത്തിൽ കാണുന്നത്. അവരുടെ യാത്രയിൽ പകൽക്കാലങ്ങളിൽ മേഘസ്തംഭവും രാത്രികാലങ്ങളിൽ അഗ്നിസ്തംഭവും, ആ വിധത്തിലുള്ളൊരു സാന്നിധ്യം, ദൈവികമായ സാന്നിധ്യം ആ ജനത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം വായിച്ചറിയുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദേവാലയത്തിലെ ദേവാലയത്തിൻ്റെ സങ്കല്പമായി കാണുന്നത്. പിന്നീട് അത് ഒരു സ്ഥിരതയുള്ള ദേവാലയമായി ദാവീദ് രാജാവിൻ്റെ മകൻ സലമോൻ രാജാവിൻ്റെ കാലത്ത് ആ വിധത്തിൽ അത് നിർമ്മിക്കപ്പെടുന്നുണ്ട്. നിയമപെട്ടകം എന്നൊരു സങ്കല്പം അതിന് ഇടക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദേവാലയത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്